മലയാളികളുടെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ അഭിനേതാവിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പും കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ മെമ്പറായുള്ള വമ്പിച്ച വിജയവും ഒന്നാകെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങ് ആന്ധ്രാപ്രദേശിൽ തരംഗമാവുന്നത് മറ്റൊരു സൂപ്പർ സ്റ്റാറിന്റെ വിജയഗാഥയാണ് അതെ ടോളിവുഡിന്റെ സ്വന്തം പവർ സ്റ്റാർ പവൻ കല്യാൺ കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നടന്ന നിയമസഭാ ഇലക്ഷനിൽ എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എതിരാളിയായ വംഗാഗീതയെ പരാജയപ്പെടുത്തി ആ നാടിന്റെ അമരത്തിലേക്ക് ചുവടുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അക്കട അമ്മായി ഇക്കട അബ്ബായി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ ആന്ധ്രാപ്രേക്ഷകരുടെ മനസ്സിലേക്ക് സ്ഥാനമുറപ്പിക്കാൻ ഇറങ്ങി തിരിച്ച പവൻ കല്യാൺ നിരവധി ചിത്രങ്ങളിലൂടെ ആ നാടിന്റെ പവർ സ്റ്റാർ ആയി മാറി രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ചിരഞ്ജീവി ആരംഭിച്ച പ്രജാരാജ്യം പാർട്ടിയുടെ യുവജന വിഭാഗം യുവരാജ്യത്തിന്റെ പ്രസിഡന്റായി പവൻ കല്യാൺ രാഷ്ട്രീയത്തിന്റെ ഹരിശ്രീ കുറിച്ചു പ്രജാരാജ്യം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഭരണഘടനാപരമായ പദവികൾ വഹിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല പാർട്ടിക്ക് വേണ്ടി കഠിനമായി പ്രചരണം നടത്തുകയും പ്രവർത്തിക്കുകയും മാത്രം ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ചിരഞ്ജീവി തന്റെ പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിച്ചപ്പോൾ നിശബ്ദമായി അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ മാർച്ച് പതിനാലിന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജനസേന പാർട്ടി എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ഇസം എന്നൊരു പുസ്തകം എഴുതി അത് ജനസേന പാർട്ടിയുടെ പ്രത്യാശാസ്ത്രമായി പവൻ കല്യാൺ മാറ്റുകയും ചെയ്തു ആദ്യകാലങ്ങളിൽ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തെലുങ്കുദേശ ദേശം പാർട്ടിക്കും ബി ജെ പി സഖ്യത്തിനും വേണ്ടി അദ്ദേഹം വിപുലമായ പ്രചാരണങ്ങൾ നടത്തി കർഷക തൊഴിലാളികൾ സ്ത്രീകൾ യുവാക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമരങ്ങളിലൂടെയും നിരാഹാര സത്യാഗ്രഹങ്ങളിലൂടെയും അദ്ദേഹം ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സിൽ സൂപ്പർ സ്റ്റാറായി മാറിയ പവൻ കല്യാൺ ജനസേന പാർട്ടിയിലൂടെ ജനമനസ്സുകളിലെ ജീവിതങ്ങളിലെ റിയൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ പവർ സ്റ്റാർ ആയി മാറി അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജനസേന പാർട്ടിക്ക് ആന്ധ്രയിൽ ലഭിച്ച ഓരോ വോട്ടുകളും ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇരുപത്തിയൊന്ന് സീറ്റുകളിലും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും പാർട്ടി വിജയത്തിന്റെ പുതിയ തിരക്കഥ എഴുതുമ്പോൾ സിനിമയും രാഷ്ട്രീയവും നെഞ്ചിലേറ്റി സാധാരണക്കാരന്റെ ഇടയിൽ ജനനായകനായി പവൻ കല്യാണും ഒപ്പം നൂറ് ശതമാനം വിജയത്തിന്റെയും പുതിയ ഭരണ പരിഷ്കരണങ്ങളുടെയും തിളക്കത്തിൽ ജനസേന പാർട്ടിയും ആന്ധ്രാപ്രദേശിന്റെ പ്രതീക്ഷയുടെ വിശ്വാസത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് ആഘോഷിക്കപ്പെടുന്ന വിജയങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാം നമുക്ക് ഈ ജനനായകനെയും